ഏറ്റെടുക്കാൻ ആളില്ലാത്തതിനാൽ 100 ഏക്കറോളം പച്ചക്കറി കൃഷി നശിച്ച കാന്തല്ലൂരിലെ കർഷകരെ വേനൽമഴയും ചതിക്കുന്നു. കാലം തെറ്റി പെയ്ത മഴയിൽ ദുരിതത്തിലായത് സ്ട്രോബറി കർഷകരാണ്. VFPCK ഉൾപ്പെടെയുള്ള ഏജൻസികൾ സ്ട്രോബറി ഏറ്റെടുക്കാൻ വൈകിയതും കർഷകർക്ക് ഇരുട്ടടിയായി. ഇതിനു പുറമെ ബാങ്കുകളുടെ ജപ്തി നോട്ടീസ് കൂടി എത്തിയതോടെ കർഷകർ കടുത്ത ആശങ്കയിലാണ്. വേനൽ മഴ കനത്തതോടെ ചീഞ്ഞുപോയ സ്ട്രോബറികളാണ് ഈ കൃഷിയിടങ്ങൾ മുഴുവൻ. ബാങ്കിൽ നിന്ന് വായ്പയെടുത്തും ഭാര്യയുടെ താലി പണയം വെച്ചും സ്വരുക്കൂട്ടിയ പണമാണ് മഴ ചതിച്ചതോടെ വെള്ളത്തിലായത്. 50 ഏക്കറിലേറെ വരുന്ന സ്ട്രോബറികൾ പൂർണ്ണമായും നശിച്ചു. കുറവാ കൃഷിക്കാർക്ക് ഈ സ്ട്രോബറി പഴം കൊണ്ട് കൃഷകളുടെ നഷ്ടം ഈ മഴ കാരണം ചീഞ്ഞു പോയ കാരണം. സ്ട്രോബറിക്ക് പുറമെ മറ്റു വിളകളും നശിച്ചതോടെ ഒന്നിലധികം വിളകൾ കൃഷി ചെയ്തിരുന്നവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാതായി. VFPCK ഹോർട്ടികോർപ്പും വിളകൾ കൃത്യമായി സംഭരിക്കാതിരുന്നതും തിരിച്ചടിയാകുന്നു. ഇപ്പോൾ ക്യാരറ്റ് കുറേ പോയി, സ്ട്രോബറി പോയി, കാബേജ് പോയി, ഇങ്ങനെ എല്ലാം ഈ മഴ കാരണം വിള ഉൽപ്പാദിച്ച സാധനത്തിന് ന്യായമായിട്ടുള്ള വിലയുമില്ല. ഇതിനിടെ കൃഷി നശിച്ച കർഷകർക്ക് ഇരുട്ടടിയായി ബാങ്കുകളുടെ ജപ്തി നോട്ടീസും ലഭിച്ചു തുടങ്ങി. നഷ്ടം കുത്തനെ കൂടിയതിനെ തുടർന്ന് തിരിച്ചടവ് മുടങ്ങിയതോടെ 15 കർഷകർക്ക് ബാങ്കുകളുടെ ജപ്തി നോട്ടീസുകൾ ലഭിച്ചു കഴിഞ്ഞു. സർക്കാർ സഹായം ലഭിച്ചില്ലെങ്കിൽ കാന്തല്ലൂരിലെ കർഷകരിൽ ബഹുഭൂരിപക്ഷവും കൃഷിയിൽ നിന്ന് പിന്മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദുനാരായണൻ, റിപ്പോർട്ടർ ഇടുക്കി.